കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പല ഐതിഹ്യങ്ങൾ സമ്പാദിച്ചു ചേർത്ത് എട്ടു ഭാഗങ്ങളിലായി 25 വർഷങ്ങൾക്കിടയിലായി 1909 മുതൽ 1934 വരെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. അക്കാലത്തെ മലയാളത്തിൽ ചരിത്രവും പുരാണവും ചൊൽക്കേൾവിയും കെട്ടുപിണഞ്ഞ് പ്രചരിച്ചിരുന്ന കഥകളെല്ലാം 126 ലേഖനങ്ങളിലായി തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിൽ കൗതുകം വളർത്തുന്ന വിധത്തിലാണ് ഐതിഹ്യമാലയിലെ വർണ്ണനകൾ. പണ്ഡിത സമൂഹത്തിനിടയിലും ആഢ്യകുലത്തിൻ്റെ സ്വറപറയൽ വേദികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഐതിഹ്യ സാഹിത്യത്തെ സാധാരണക്കാർക്കിടയിലേക്ക് കൊണ്ടുവരാൻ ഐതിഹ്യമാല വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു പക്ഷേ ഐതിഹ്യമാല ഉണ്ടായിരുന്നില്ലെങ്കിൽ പറയുപെറ്റ പന്തിരുകുലവും ആ കുലത്തിലെ പന്തിരുനായകന്മാരും കേരളത്തിൽ ഇത്രയും പ്രസിദ്ധരാകുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് കടമറ്റത്തു കത്തനാർ, കായംകുളം കൊച്ചുണ്ണി, കുളപ്പുറത്ത് ഭീമൻ എന്നീ വീരനായകന്മാരും. പാഴൂർ പടിപ്പുര, കല്ലൂർ മന, പാണ്ടൻപുറത്തെ ഉപ്പുമാങ്ങ തുടങ്ങിയ സ്ഥല സാമഗ്രികളും പ്രാദേശിക ഭേദമന്യേ മലയാളികൾക്ക് പരിചിതമായിത്തീർന്നത്. കേരളത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും കഥകളിലൂടെ ആവിഷ്കരിക്കുന്ന എക്കാലത്തെയും ക്ലാസിക് കൃതിയായി ഐതിഹ്യമാലകൾ മാറി.